ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഈ കിച്ചണിന് സ്ലാബ് ഇടുന്നത് ഇപ്പം മിക്കവാറും ഉള്ളിടത്ത് എല്ലാവരും ഈ ക്വാർട്സിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് സ്ലാബ് ഇടാറുണ്ട്. ഓക്കെ, ചിലവർ ഇമ്പോർട്ട് ഗ്രാനൈറ്റ് യൂസ് ചെയ്യും, ചിലവർ ബ്ലാക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ. ഓക്കെ, പക്ഷേ ഞാൻ ഇവിടെ നമ്മുടെ കിച്ചന് വന്നിട്ട് ക്വാർട്സ് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ക്വാർട്സിന്റെ സ്ലാബാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിലെ ക്വാർട്സിന്റെ സ്ലാബിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കറയോ എന്തെങ്കിലും വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ട് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിനകത്ത് അത് കറ നന്നായിട്ട് പിടിക്കും. ഞാനൊരു ലൈറ്റ് ഗ്രേ കളറാണ് സെലക്ട് ചെയ്തത് കേട്ടോ. കാരണം വെച്ചാൽ ഇന്റീരിയർ വന്നിട്ട് വൈറ്റും ഡാർക്ക് ഗ്രേയും ആയിരുന്നു. അപ്പം അതിനൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്വാർട്സിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തത്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്, അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തത്. പക്ഷേ എങ്കിൽ അതിനകത്ത് നമുക്ക് കിച്ചൺ നീറ്റായിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷേ എങ്കിൽ കുറച്ച് മെയിൻറ്റെനൻസ് നമ്മൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു മഞ്ഞപ്പൊടി എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒരു മസാല എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് തുടച്ച് ക്ലീൻ ചെയ്യണം. അല്ലാതെ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ കറ പിടിക്കും കേട്ടോ. അപ്പൊ എനിക്ക് മിക്കവാറും എന്താ പറയുന്നത്, നന്നായി ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് എളുപ്പം വീഴുന്ന ക്ലീൻ ചെയ്യാനുള്ള ഓർമ്മ വരത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പച്ചക്കറി എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അത് അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ കറ പിടിച്ചാൽ, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അത് അന്നേരം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ കറ ആ സ്ലാബിനകത്ത് പിടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ ഓരോരുത്തരോട് ചോദിച്ചപ്പം ഓരോരുത്തർ പറയും സിഫ് യൂസ് ചെയ്യാൻ പറഞ്ഞു, അത് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പോകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നെന്നുള്ളത് ഓരോരുത്തർ പറഞ്ഞു ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന കോളിന്നില്ലേ, അത് യൂസ് ചെയ്തിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അത് ക്ലീൻ ചെയ്തിട്ട് ഒന്നും ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞാനിപ്പം നമ്മൾ ഈ ടൈല് ക്ലീൻ ചെയ്യുന്ന ഒരു കെമിക്കൽ കേട്ടോ, ആ സാധനം വാങ്ങിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ സാധനം എന്താണ്, അതെങ്ങനെ അത് ക്ലീൻ ചെയ്താൽ എത്രത്തോളം വർക്ക്ഔട്ട് ആവും എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കണ്ടില്ലേ സ്ലാബിൽ പിടിച്ചേക്കുന്ന കറ കണ്ടോ? കണ്ടില്ലേ, ഞാൻ എന്റെ സ്ലാബിനകത്ത് ഞാൻ ആക്ച്വലി പച്ചക്കറി കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ആ ഉള്ളിയുടെ ഒക്കെ തൊലി അവിടെ ഇട്ടിരുന്നിടത്ത് ഉണ്ടായ കറയാണ് അത് കേട്ടോ. അത് നമ്മൾ സോപ്പ് കൊണ്ട് ഇതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് അത് ക്ലീൻ ആവത്തില്ല. ഞാൻ ഓൾറെഡി സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് അത് പോയിട്ടില്ല. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കെമിക്കൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇതിന്റെ പേര് വന്നിട്ട് റോഫ് എന്നാണ് കേട്ടോ, ROFF എന്നാണ് ഇതിന്റെ പേര്. ഇത് വന്നിട്ട് ടൈല് ക്ലീൻ ചെയ്യാനെ കൊണ്ട് ഏറ്റവും നല്ല, ഇപ്പോൾ ബാത്റൂം ടൈൽ ക്ലീൻ ചെയ്യാനായാലും എല്ലാത്തിനും നല്ലതാണ്. പക്ഷേ എങ്കിൽ എനിക്ക് അതിനെക്കാട്ടില് കൂടുതലായിട്ട് നല്ലതെന്ന് തോന്നിയത് ഈ ക്വാർട്സിന്റെ ഈ സ്ലാബ് ക്ലീൻ ചെയ്യാനെ കൊണ്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കെമിക്കലാട്ടോ. ഇത് വന്നിട്ട് ഇപ്പൊ മഞ്ഞപ്പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ കൊണ്ട് മഞ്ഞളുടെ കളർ നമ്മൾ സോപ്പ് ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആവത്തില്ല. പക്ഷേങ്കിൽ ഇത് കുറച്ച് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ വിട്ടിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചില്ല കറ പിടിച്ചിരിക്കുന്നിടത്ത്, ആ ഭാഗത്തേക്ക് നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ നിങ്ങളെ അത് ക്ലീൻ ചെയ്ത് കാണിക്കാം അത് എത്ര നീറ്റ് ആയിട്ട് ക്ലീൻ ആവുന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഒഴിച്ച് നോക്കാം, ഇത് എങ്ങനെ ക്ലീൻ ആവുന്ന എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ ഇപ്പൊ ഈ കറ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, ഇവിടേക്ക് നമുക്ക് ഈ കെമിക്കൽ ഇത് ഇച്ചിരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ടായാലും ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം. നിങ്ങൾ ഒരു പക്ഷേ മഞ്ഞൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 മിനിറ്റ് അങ്ങനെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ സ്ലാബ് ക്ലീൻ ആയത്, കണ്ടില്ലേ കണ്ടില്ലേ എത്ര സിമ്പിൾ ആയിട്ട് ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഈ സ്ലാബ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കണ്ടില്ലേ. നിങ്ങൾക്ക് ബാത്റൂം ഇപ്പം ഒരുപാട് കറ പിടിച്ചിരിക്കുന്ന ബാത്റൂം ക്ലീൻ ചെയ്യാനായാലും അതുപോലെ തന്നെ ഇപ്പം കിച്ചണിന്റെ ടൈലുകളൊക്കെ ഓയിൽ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് നിങ്ങളൊരല്പം യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചാൽ അങ്ങനെ ക്ലീൻ ആവും. അത്ര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടൈൽ ക്ലീനറാണ് കേട്ടോ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും. നിങ്ങൾക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ പോയി വാങ്ങാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും കിട്ടും. ഹാർഡ്വെയർ ഷോപ്പിനെക്കാട്ടിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വില കുറച്ച് കിട്ടും കേട്ടോ. 170-180 rupees ഉള്ളൂ ഈ ഒരു ക്യാനിന് കേട്ടോ. പക്ഷേ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ് ആയതുകൊണ്ടാണ് എന്റെ കൂട്ടുകാർക്ക് ഞാനിത് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നാളെ പുതിയ വീഡിയോ ആയിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നവര് ബൈ.